ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ട്വൻറ്റി വൺ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ എൻ്റെ ആർ മാർക്കറ്റിൽ നമ്മൾക്കൊരു ബിയറിഷ് ട്രെൻഡ് കാണാൻ സാധിച്ചു നിഫ്റ്റി പൂജ്യം പോയിന്റ് നാല് എട്ട് ശതമാനം കറക്ഷനും സെൻസെക്സിൽ പൂജ്യം പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം കറക്ഷനും കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് മാർക്കറ്റിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡിക്ലൈൻ സൈഡ് അല്ലെങ്കിൽ ബിയറിഷ് സൈഡിലേക്കായിരുന്നു മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയതെങ്കിലും പലപ്പോഴും മാർക്കറ്റ് അതിൻ്റെ സപ്പോർട്ടായ ക്രൂഷ്യൽ സപ്പോർട്ടായ പതിനെണ്ണായിരത്തി അൻപത് എന്ന ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു സ്ട്രോങ് ട്രെൻഡും കാണിക്കുന്നു കാണിക്കുന്നുണ്ടായിരുന്നു അതായത് മാർക്കറ്റിൽ ഒരു ബിയർ ബിയറിസ്റ്ററൻറ്റ് ഉണ്ടായിട്ട് കൂടിയും ടാറ്റാ ഗ്രൂപ്പിലെ ഒരു പ്രൊമിനൻറ്റ് സ്റ്റോക്കായ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ ഇന്ന് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം പ്രൈസൈക്കാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ മോട്ടോഴ്സിൽ ഈ റാലിക്ക് പിന്നിലെ കാരണങ്ങളും ടാറ്റാ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കിടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്കൗട്ട് ബി ടി എസ് ടി എന്നീ ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് അതുപോലെ തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ദിവസം ടാറ്റാ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട മൂന്ന് പോസിറ്റീവ് അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്കിന്ന് മികച്ച മൊമൻറ്റം കാണാൻ സാധിച്ചത് ഒന്നാമത്തെ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ അല്ലെങ്കിൽ എസ് ആൻഡ് പി എന്നറിയപ്പെടുന്ന റേറ്റിംഗ് ഏജൻസി ടാറ്റ ഗ്രൂപ്പിലെ ടാറ്റാ സ്റ്റീൽ ടാറ്റാ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാറ്റ മോട്ടോർ ജെ എൽ ആർ എന്നീ കമ്പനികൾക്ക് പോസിറ്റീവ് ഔട്ട്ലുക്കും അതുപോലെ തന്നെ ഉയർന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട് റേറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിന് ഡബിൾ ബിയിൽ നിന്നും ട്രിപ്പിൾ ബി എന്ന റേറ്റിംഗും അതുപോലെ തന്നെ സ്റ്റേബിൾ ഔട്ട്ലുക്കുമാണ് നൽകിയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റാ മോട്ടോഴ്സ് ലിമിറ്റഡിന് ബിയിൽ നിന്നും ഡബിൾ ബി നെഗറ്റീവ് എന്ന റേറ്റിംഗും സ്റ്റേബിൾ ഔട്ട്ലുക്കും നൽകിയിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ സബ്സിഡറി കമ്പനിയായ ജഗ്വാർ ലാൻഡ് റോവർ എന്ന കമ്പനിക്ക് ബി എന്ന കാറ്റഗറിയിൽ നിന്നും ബി പ്ലസ് എന്ന റേറ്റിങ്ങും അതുപോലെ തന്നെ സ്റ്റേബിൾ ഔട്ട്ലുക്കും നൽകിയിട്ടുണ്ട് ഇവിടെ പ്രമുഖ ഗ്ലോബൽ ഏജൻസികൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ റേറ്റിംഗ് ഉയർത്തുന്നു ഇത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് എസ് ആൻഡ് ബി എന്ന റേറ്റിംഗ് ഏജൻസി കൂടാതെ മറ്റൊരു ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ജെഫ്രീസ് ടാറ്റ മോട്ടോഴ്സിന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റും ബൈ എന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് ജെഫ്രിസ് മുമ്പും ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗും അഞ്ഞൂറ്റി രൂപയുടെ ടാർഗറ്റും നൽകിയിരുന്നു റീസൻ്റ്ലി ജെഫ്രിസ് അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ നിന്നും അറുന്നൂറ്റി ഇരുപത്തഞ്ചായി ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാർഗറ്റ് ഉയർത്തുകയാണ് ചെയ്തത് ഇതിൻ്റെ പിന്നിലെ കാരണം പരിശോധിക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി ടാറ്റ മോട്ടോഴ്സ് പഞ്ച് എന്ന പേരുള്ള ഒരു സബ് കോമ്പാക്ട് എസ് യു വി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരുന്നു ഈ എസ് യു വിക്ക് ലഭിച്ച വൈഡ് പോപ്പുലാരിറ്റി മൂലം പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് ഈ എസ് യു വി കാരണമാകും എന്നുള്ള ഒരു റാഷണലൈസേഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ജെഫ്രിസ് ടാറ്റാ മോട്ടോഴ്സിന് അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ടാർഗറ്റ് നൽകിയത് ഈ റിപ്പോർട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ റാഷണലൈസേഷൻ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റ് ഷെയറിൽ ഒരു പ്രകടമായ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എസ് യു വി സെഗ്മെൻറ്റിലുള്ള വെഹിക്കിൾസിന് വളരെയധികം പോപ്പുലാരിറ്റിയും പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ഷെയറിൽ വർധനവും കാണാൻ സാധിക്കുന്നു രണ്ടായിരത്തി പത്ത് ഫിനാൻഷ്യൽ ഇയറിൽ എസ് യു വി സെക്ടറിലെ രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയറിൽ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ എസ് യു വി സെക്ടർ വെഹിക്കിൾസിന് പതിനാല് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ആണ് ഉണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ ഇരുപത്തൊന്ന് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ഹാഫ് ഇയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ നാൽപ്പത്തിയേഴ് ശതമാനവും കൈയടക്കിയിരിക്കുന്നത് എസ് യു വി സെഗ്മെൻറ്റിലുള്ള വെഹിക്കിൾസാണ് അതായത് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ എസ് യു വി സെഗ്മെൻറ്റിലുള്ള വെഹിക്കിൾസ് വളരെയധികം പോപ്പുലറായി പോപ്പുലറായ ഓപ്ഷനായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വെഹിക്കിൾസിൻ്റെ വോളിയം വർദ്ധിക്കുകയും ടാറ്റാ മോട്ടോഴ്സ് റീസെൻ്റ്ലി ഇതേ സെഗ്മെൻറ്റിൽ വളരെ അഫോർഡബിളും അതുപോലെ തന്നെ അട്രാക്റ്റബിൾ സേ സേഫ്റ്റി ഫീച്ചേഴ്സുള്ള ഒരു വെഹിക്കിൾ ലോഞ്ച് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ജെഫ്രിസ് എന്ന റേറ്റിംഗ് ഏജൻസി ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇവിടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് ഫിനാൻഷ്യൽ ഇയറിൽ പതിനഞ്ച് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റ് ഷെയർ അഞ്ച് ശതമാനമായി കുറയുകയാണ് ചെയ്തത് പ പഞ്ച് എന്ന പേരിലുള്ള സബ് കോമ്പാക്റ്റ് എസ് ഈ കമ്പനി ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ജെഫ്രിസ് എന്ന റേറ്റിംഗ് ഏജൻസി ടാറ്റ മോട്ടോഴ്സിന് പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ എൻഡയർ ടാറ്റ മോട്ടോഴ്സിന്റെ ഗ്ലോബൽ ഹോൾസെയിൽ ബിസിനസിലും നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട് ജഗ്വാർ ലാൻഡ് റോവറിന്റെ സെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ഇരുപത്തിനാല് ശതമാനം വർധനവും ടാറ്റാ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ അൻപത്തേഴ് ശതമാനം വർധനവും അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ പതിനൊന്ന് ശതമാനം വർദ്ധന കാണാൻ സാധിക്കുന്നത് ടാറ്റാ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് രാകേഷ് ജുൻജു എന്ന ഏസ് ഇൻവെസ്റ്റർ ടാറ്റാ മോട്ടോഴ്സിന്റെ ടാറ്റ മോട്ടോർ ഡി വി ആർ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് റീസെന്റ് ഒന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം ശതമാനത്തിലേക്ക് ഉയർത്തിയാണ് രാകേഷ് ജുഞ്ചുൻ വാല ടാറ്റാ മോട്ടോഴ്സ് ഡി വി ആർ എൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് ആൾറെഡി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ടാറ്റാ മോട്ടോഴ്സിലും വളരെ ഉയർന്ന ഒരു സ്റ്റേക്ക് ഉള്ള വ്യക്തിയാണ് രാകേഷ് ജുഞ്ചുൻവാല എന്ന വ്യക്തി അദ്ദേഹത്തിന് മുമ്പ് ടാറ്റാ മോട്ടോഴ്സിൽ ഒന്നേ പോയിന്റ് ഒന്നേ നാല് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു റീസെൻ്റ്ലി അദ്ദേഹം ഈ സ്റ്റേക്ക് ഹോൾഡിംഗ് ട്രിം ചെയ്ത് ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് ഇതുകൂടാതെ രാകേഷ് ജുഞ്ചുൻവാല ടാറ്റാ ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു കമ്പനിയായ ടൈറ്റാനിലും അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടൈറ്റാൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് എട്ട് ഏഴ് ശതമാനമാക്കിയാണ് റീസെൻ്റ്ലി അതായത് സെപ്റ്റംബർ ക്വാർട്ടറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് ഓവറാൾ ഈ ന്യൂസുകളുടെ എല്ലാം പോസിറ്റീവ് ഇമ്പാക്റ്റായിട്ട് വേണം നമുക്ക് ഇന്ന് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ച റാലിയെ അനുമാനിക്കാൻ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം ടെക്നിക്കൽ അനാലിസിൻ്റെ ഭാഗമായി ഡെയിലി ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾക്ക് മനസ്സിലാകും അതായത് കൃത്യമായി സംസാരിക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് നാനൂറ്റി എന്ന ലെവലിൽ നിന്നും ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങോടുകൂടി ബ്രേക്ക് ഔട്ട് കാണാൻ സാധിച്ചു അതിനുശേഷം നാനൂറ്റി എൺപത് രൂപ സപ്പോർട്ട് എടുത്തുകൊണ്ട് അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ ഇപ്പോഴും എഴുപത്തൊമ്പത് എന്ന ലെവലാണ് ടെക്നിക്കലി സ്റ്റോക്ക് ഓവർ ബോട്ട് കാറ്റഗറിയിലാണ് പക്ഷേ ന്യൂസ് ബേസ്ഡ് മൊമൻറ്റവും അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റിലേക്ക് പ്രത്യേകിച്ചും സ്റ്റോക്കിലേക്കുള്ള ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും വാല്യൂ അൺലോക്കിങ്ങും വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും ഇൻവെസ്റ്റിംഗ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടക്കുന്നതിന് മുൻപേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട ரெண்டு சப்போர்ட்ட் சோண்களான ഒന്നാമത്തെ സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാനൂറ്റി എൺപത് രൂപ എന്ന പ്രൈസ് റേഞ്ചും രണ്ടാമത്തെ സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ന പ്രൈസ് റേഞ്ചുമാണ് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ന പ്രൈസ് റേഞ്ചും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ബാരിയർ തന്നെയാണ് കാരണം ഇവിടെയാണ് നമ്മൾക്കൊരു ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നത് ഈ ഗ്യാപ്പ് വരും സമയങ്ങളിൽ ഫിൽ ഫില്ലാകാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ സ്റ്റോക്കിന് നാന്നൂറ്റി രൂപ അതായത് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നാന്നൂറ്റി എൺപതിലും ായിട്ട് നാനൂറ്റി ഇരുപത്തി രൂപയിലും ഇടയിലുള്ള പ്രൈസ് റേഞ്ചിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് നടത്തക്ക രീതിയിലുള്ള ഒരു പൊസിഷൻ ആയിരിക്കണം എടുക്കേണ്ടത് റെസിസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സിൽ കാണാൻ സാധിക്കുന്ന വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് അഞ്ഞൂറ്റി രൂപ എന്ന ലെവൽ അഞ്ഞൂറ്റി രൂപ എന്ന ലെവൽ വളരെ മുമ്പും അതായത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റോക്ക് ഈ റേഞ്ചിൽ വളരെ വലിയ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തതാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും അഞ്ഞൂറ്റി അൻപതിനും ഇടയിൽ ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുത്തതാണ് അതുകൊണ്ട് വരും സമയങ്ങളിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ്റി അറുപത് രൂപ വരെയുള്ള റേഞ്ചാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്